അതായത് 250 kg വരെ ഇതിന്റെ മേലെ നിർത്താൻ പറ്റും. 250 kg വരെ 250 kg വരെ ഇതിന്റെ മേലെ നിങ്ങൾ എത്ര വെയിറ്റ് ഉണ്ട്? ഞാൻ വളരെ കുറവാണ്. നമ്മൾ രണ്ടാളും കൂടി കയറണം. ചെറിയൊരു തേങ്ങ വീണാലൊക്കെ പൊട്ടും. ചെറിയ തേങ്ങ. നമസ്കാരം. വീട് പണിയിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ഒരു മേഖലയാണ് റൂഫിംഗ് എന്നുള്ളത്. റൂഫിംഗ് മനോഹരമാക്കാൻ ധാരാളം മെറ്റീരിയൽസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിലും അതിലേറ്റവും ട്രെൻഡിംഗ് ആയിരിക്കുന്ന ഒരു മേഖലയാണ് സെറാമിക് ടൈലുകൾ എന്നുള്ളത്. മാർക്കറ്റിൽ നിന്ന് ധാരാളം സെറാമിക് ടൈലുകൾ അവൈലബിൾ ആണെങ്കിലും ക്വാളിറ്റിയിലും സർവീസിലും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന എൻജെ ഇന്ത്യയുടെ കാക്കഞ്ചേരിയിലുള്ള ഗോഡൗണിലാണ് ഞാനുള്ളത്. ഇവിടുത്തെ പ്രോഡക്റ്റിനെ കുറിച്ചും സർവീസിനെ കുറിച്ചും ക്വാളിറ്റിയെ കുറിച്ചും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് എൻജെ ഇന്ത്യയുടെ ഏരിയ സെയിൽസ് മാനേജർ ആയിട്ടുള്ള നിഖിൽ സാർ നമ്മുടെ കൂടെയുണ്ട്. ഹായ് നിഖിൽ സാർ. ഹായ്. ലൊക്കേഷൻ വരുന്നത്? ലൊക്കേഷൻ പറയാമെങ്കിൽ നമ്മുടെ രാമനാട്ടിര നാഷണൽ ഹൈവേ നിന്ന് രാമനാട്ടിര നിന്ന് തൃശ്ശൂർ ഭാഗത്തേക്ക് വരുമ്പോൾ കാക്കഞ്ചേരി എന്ന് പറയുന്ന പാർക്കിന്റെ അടുത്തായിട്ട് വരും. മാർക്കറ്റിൽ നിന്ന് ധാരാളം സെറാമിക് ടൈലുകൾ അവൈലബിൾ ആണ്. അവിടെയാണ് എൻജെയുടെ പ്രാധാന്യം. എന്തുകൊണ്ട് എൻജെ പ്രൊഡക്റ്റുകൾ ആളുകൾ വാങ്ങണം? വലിയൊരു കാര്യമാണ് നിങ്ങൾ ചോദിച്ചത്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മാർക്കറ്റിൽ ഇന്നൊരു ഒരു ലീഡിംഗ് പ്രൊഡക്റ്റ് ആയിട്ടാണ് നമ്മൾ സെറാമിക് കൂടിനെ കാണുന്നത്. കാരണം ആളുകൾ അതിൻ്റെ ആവശ്യകത മനസ്സിലാക്കി കഴിഞ്ഞു, അതിലേക്ക് ആളുകൾ മാറിക്കഴിഞ്ഞു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. ഒരു ബ്രാൻഡ്, ഒരുപാട് ബ്രാൻഡ്സ് ഇപ്പോൾ നമ്മുടെ കേരള മാർക്കറ്റിൽ തന്നെ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതിൽ എന്തുകൊണ്ട് എൻജെയുടെ വ്യത്യസ്തമാക്കും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ നമ്മൾ പറയേണ്ടത് ക്വാളിറ്റി തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് 100% ക്ലേ മെറ്റീരിയൽസ്, നമ്മുടെ അതേപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റി, പിന്നെ തിക്നെസ് ക്വാളിറ്റി, അത് കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത് അവൈലബിൾ ആണ് സാധനം അല്ലേ? അതെ, മെറ്റീരിയൽസ് പല ക്വാളിറ്റിയിലും നമുക്ക് തന്നെ ഇപ്പോൾ 3 ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ്. നമ്മളെ തന്നെ 3, അതുപോലെ തന്നെ പല ക്വാളിറ്റിയിലും മാർക്കറ്റിൽ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഓരോ ക്വാളിറ്റിയും ഓരോ പ്രൈസ് റേഞ്ചിലാണ് വിൽക്കപ്പെടുക. അപ്പോൾ നമ്മുടെ അടുത്ത് വരുന്ന ഒരു കസ്റ്റമർക്ക് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഏത് ക്വാളിറ്റി വേണമെന്ന് ചൂസ് ചെയ്ത് അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പർച്ചേസ് ചെയ്യാം. എല്ലാ റേഞ്ചിലുള്ള ആളുകൾക്കുള്ള പ്രോഡക്റ്റുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എൻജെ വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ പ്രീമിയം എന്ന് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, സാധാരണക്കാരന് വരെ നമുക്ക് അവൈലബിൾ. പണ്ട് കാലത്ത് ഈ റൂഫിംഗ് ടൈലുകൾ ഇതൊക്കെ ഒരു പ്രീമിയം ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ധാരാളം വെറൈറ്റി മോഡലുകൾ ഉണ്ട് കേട്ടോ. ഈ ഫസ്റ്റ് കാണുന്ന ഈ മോഡലിന്റെ പേരെന്താണ്? ഇതാണ് നമ്മുടെ എൻജെയുടെ വേവ് ടൈപ്പ് എന്ന് പറയുന്ന ടൈപ്പ്. വേവ് ടൈപ്പ് അല്ലേ? വേവ് ടൈപ്പ് നമ്മുടെ കേരള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു മോഡലാണ് നിങ്ങളുടെ. ഏറ്റവും പ്രീമിയം ക്വാളിറ്റി, ഇത് നമ്മുടെ ഏറ്റവും ഫസ്റ്റ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ്. പ്രീമിയം വേവ് ടൈപ്പ് എന്ന് പറയും. ഇതിന്റെ ഒരു പ്രത്യേകത, ഈ പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലിന്റെ പ്രത്യേകത, ഇന്ത്യയുടെ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന വേവ് ടൈപ്പ് ടൈലാണ് ഇത്. ഈ മെറ്റീരിയൽ ആണ് നമ്മുടെ കേരള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള മോഡൽ എന്ന് പറയുന്നത്. ഇതിൽ എൻജെ ഇന്ത്യയുടെ മാത്രം പ്രത്യേകത എടുത്ത് പറയാം. നമ്മുടെ ഈ മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ ക്ലേ കണ്ടന്റ് ഉള്ളത്. 2.8 kg ആണ് ഇതിൽ ക്ലേ കണ്ടന്റ് വരുന്നത്. ഒരു ടൈലിലാണോ നിങ്ങൾ പറഞ്ഞത്? ഒരു ടൈലിൽ, ഒരു ടൈലിൽ 2.8 kg ക്ലേ കണ്ടന്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ ടോട്ടൽ വെയിറ്റ് എത്ര വരുന്നുണ്ട്? അതാണ്, 2.8 kg ആണ് ഇത് വരുന്നത്. ഫുൾ ക്ലേ ആണ്, ഫുൾ ക്ലേ, 100% ക്ലേ. അപ്പോൾ ഇതാണ് പ്രീമിയം ക്വാളിറ്റി. ഫസ്റ്റ് ക്വാളിറ്റി എൻജെയുടെ ഫസ്റ്റ് ക്വാളിറ്റി ടൈലാണ് ഈ കാണുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ ടൈൽസിന്റെ ഏറ്റവും ബലം, ഇതിന്റെ ബലം നമ്മളിപ്പോൾ കെജി, അതുകൊണ്ട് തിക്നെസ് കൂടുതലുണ്ട്, കൂടുതൽ ക്ലേ ഉണ്ടായത്. അത് മാത്രമല്ല, ഇവിടെ ബ്രിഡ്ജസ് കണ്ടോ, ഈ ബ്രിഡ്ജസ് ആണല്ലോ ഇതിന് നമുക്ക് ബലം കൊടുക്കുന്നത്. ഈ മെറ്റീരിയൽ ഇത് 1, 2, 3, 4, 5, 6, 7, 8, 9 ഒൻപത് ബ്രിഡ്ജസ് ആണ് നമ്മുടെ പ്രീമിയം ടൈൽസിന് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് കൂടുതലായിരിക്കും, മെറ്റീരിയൽ സ്ട്രെങ്ത് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ പെയിന്റ് നമ്മുടെ പെയിന്റ് കോട്ടിങ്ങിന് നമുക്ക് 100% ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും. ഇത് ഏകദേശം സൈസ് എത്ര വരുന്നത്? അതായത് 30x40 എന്നുള്ള ഡൈമെൻഷനിലാണ് വരിക. ഒരു സ്ക്വയർ ഫീറ്റിന്റെ മേലെ ഉണ്ടാവും, പക്ഷേ നമ്മളത് പറയാൻ പാടില്ല, കാരണം ഒരു സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന് കവറേജ് വരാം. ഏകദേശം ഇത്രയും ഭാഗം നമുക്ക് ഓവർലാപ്പ് ആയിട്ട് പോകും, പിന്നെ ബാക്കി ഏരിയ നമുക്ക് യൂസ് ചെയ്യാം. ഡിസ്പ്ലേയിൽ വരുന്നത് നമുക്ക് കവറേജ് കിട്ടും. ഇത് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ അതോ? ഇതോ അല്ല, ഇത് നമുക്ക് 7 കളേഴ്സിൽ അവൈലബിൾ ആണ്. അതായത് കോഫി ബ്രൗൺ ആണ് കളർ, കോഫി ബ്രൗൺ, ആന്റിക് റെഡ്, ഡാർക്ക് ഗ്രേ, ഗ്രേ ബ്ലൂ, ഗാലക്സി ബ്ലാക്ക് എന്ന് പറയുന്ന നമ്മുടെ ഒരു സ്പെഷ്യൽ കളർ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരു 7 കളേഴ്സ് കൂടി. അതായത്
ഏതൊരു കസ്റ്റമർക്കും നമ്മുടെ അടുത്ത് വരുന്ന ഏതൊരു കസ്റ്റമർക്കും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റിനുണ്ടാവും. അപ്പൊ അതിന് പറ്റിയ ഒരു മോഡൽ ഏതാണ്? അതെ, ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ് വരുന്നതാണ് ഇത്. ഈ രണ്ടാമത് കോഫി ബ്രൗൺ തന്നെയാണ് കളർ. പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും രണ്ടും തമ്മിൽ. ചെറിയൊരു വ്യത്യാസം ഒരുപോലെ തന്നെ തോന്നും. പക്ഷെ ചെറിയൊരു വ്യത്യാസം ക്വാളിറ്റി നിങ്ങൾക്ക് കൈ പിടിക്കുമ്പോൾ തന്നെ വ്യത്യാസം. വെയിറ്റിൽ ചെറിയൊരു കുറവുണ്ടാവും. പെയിന്റിങ്ങിനും ചെറിയൊരു വ്യത്യാസം മനസ്സിലാവും. അപ്പൊ നമ്മൾ രണ്ട് സാധനം രണ്ട് ഭാഗത്ത് രണ്ട് ഏരിയ സൈറ്റിൽ നിന്ന് കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല. രണ്ട് ഉപ്പ് എടുത്ത് നോക്കുമ്പോ തന്നെയാണ് മനസ്സിലാവും. ഒരേ വീട്ടിൽ ചിലപ്പോ രണ്ടും വിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവും. അപ്പൊ ഇതിന്റെ താഴ്ഭാഗം ഇത് 100% ക്ലേ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അത്ര ക്ലേ അല്ല ഇത്. 2.4 kg ചെയ്ത മെറ്റീരിയൽ ഉണ്ടാവും. 2.4 kg, അതായത് നോർമൽ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയ ഒരുവിധം എല്ലാ സെറാമിക് മെറ്റീരിയൽസും 2.3 to 2.4 kg ആണ് വെയിറ്റ് ഉണ്ടാവുക. ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത്. ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹണികോം പഞ്ചിങ് ഉണ്ട്. അതായത് ഹണികോം പഞ്ചിങ് നമ്മുടെ നാച്ചുറൽ ആയിട്ട് വരുന്ന ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹണികോം പഞ്ചിങ് എക്സ്ട്രാ ഈ മെറ്റീരിയലിന് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രിഡ്ജസിൻ്റെ ആണെന്ന് നോക്കിക്കോളൂ. 1, 2, 3, 4, 5, 6, 7, 8, 9 ഇതിന് 9 bridges അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ സ്ട്രെങ്ത് കുറവ് എന്ന് പറഞ്ഞാൽ അതിനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും, പക്ഷേ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ചിട്ട് കൂടുതലും ആയിരിക്കും. ആളുകൾക്ക് സംശയമാണ്. ചെറിയ തേങ്ങ വലിയ തേങ്ങക്ക് വീണാൽ ഏതോടും പൊട്ടും. പൊട്ടാത്ത ഓടില്ല കേട്ടോ. പൊട്ടുന്ന പറഞ്ഞ പറ്റി. കാരണം ഇതെല്ലാം കളിമണ്ണ് ക്ലേ, വൈറ്റ് ക്ലേ കൊണ്ട് ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് ആണ്. ഇതിലും ക്വാളിറ്റി കുറഞ്ഞായിട്ടുണ്ടോ? ഇതിനും ക്വാളിറ്റി കുറഞ്ഞായിട്ട്. അതേതാണ്? അതാണ് വരുന്നത് നോൺ ബ്രാൻഡ് എന്ന് പറയുന്നത്. കളറ് അതിലെല്ലാം പല കളേഴ്സും അവൈലബിൾ ആണ്. എല്ലാ കളേഴ്സിലും നമുക്ക് അവൈലബിൾ ആണ് മെറ്റീരിയൽ. ഇത് ഹാനിക്രഡ് പറഞ്ഞൊരു കളറാണ് വരുന്നത്. ഇതിപ്പോ നിങ്ങൾ ബാക്ക് സൈഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇതിന് ക്ലേ കണ്ടന്റ് തമ്മിൽ തന്നെ വ്യത്യാസം. ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ക്ലേ കണ്ടന്റ് വ്യത്യാസമുണ്ട്. ഇതിന് മിക്സ്ചർ ക്വാളിറ്റിയാണ് വരുന്നത്. ഇത് 100% ക്ലേ അല്ല വരുന്നത്. നമ്മൾ പറയാറുണ്ട് ക്ലയൻസിനോട്, നമ്മൾ പറയാറുണ്ട് 100% ക്ലേ വരുന്ന വേറെ മെറ്റീരിയലും ഇത് 100% ക്ലേ വരുന്നതല്ല. ഇതിൽ സിമെന്റ് ഫ്ലൈ ആഷ് പോലത്തെ മെറ്റീരിയൽസ് നല്ല രീതിയിൽ വ്യത്യാസം വന്നു. പിന്നെ ഇതിലെല്ലാം കണ്ട ചൈനയിൽ തന്നെ എയ്ത്ത് ഉണ്ടാവുള്ളൂ. നമ്മളെ ബ്രാൻഡിന്റെ ഒരു പേരും ഇതിൽ ഉണ്ടാവില്ല. കാരണം നമ്മുടെ ബ്രാൻഡിന്റെ അല്ല ഇത്. ചൈനയിൽ നിന്ന് നമ്മൾ എടുത്ത് ചെയ്യുന്ന ഒരു നോൺ ബ്രാൻഡ് മെറ്റീരിയൽ. അത്രേ ഉള്ളൂ. ഫിക്സ് ചെയ്യുന്ന രീതിയൊക്കെ ഒരുപോലെ ഫിക്സ് ചെയ്യുന്ന രീതിയൊക്കെ ഒരുപോലെ. പിന്നെ നമ്മളിപ്പോ മറ്റത് ഇതിൽ പ്രീമിയത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ബ്രാൻഡ് മെറ്റീരിയൽസിന്റെ എല്ലാം ബാക്ക് സൈഡില് എൻജെ പ്രീമിയം റൂഫ്, നമ്മുടെ സൈറ്റ് അഡ്രസ്, നമ്മുടെ സ്റ്റാൻഡേർഡ് മാർക്കിങ്, നമ്മുടെ ISO സർട്ടിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതിന്റെ നമ്പർ എല്ലാം ഉണ്ടാവും. അത് നമ്മുടെ എൻജെയുടെ ഫ്രണ്ടില് എൻജെയുടെ ബ്രാൻഡിങ് ഉണ്ടാവും. എൻജെയുടെ ലോഗോ ഫ്രണ്ടിൽ ഉണ്ടാവും. ഇതിലും ഉണ്ടാവും. അതുപോലെ തന്നെ എൻജെ ഇന്ത്യ, എൻജെ ലെക്സ് റൂഫ്, ISO സർട്ടിഫിക്കറ്റ് എല്ലാം ഇതിലും അവൈലബിൾ ആണ്. ഇതിലും ഉണ്ടാവും. നോൺ ബ്രാൻഡിൽ അതുണ്ടാവില്ല. അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക. പിന്നെ അതുപോലെ തന്നെ ക്ലേ കണ്ടന്റ് നോക്കിയാലും പെയിന്റ് ക്വാളിറ്റി നോക്കിയാലും ഡിഫറെന്റ് കളേഴ്സ് ആണ് അതിന്റെ തന്നെ. ഓരോ ഈ കാണുന്ന ഇത് ഏതാണ്? ഇത് ലെക്സിൽ വരുന്ന സീരീസ്. രണ്ടാമത് അതിന്റെ ഒരു വെറൈറ്റി കളർ ആണ് റെഡ് ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്ന കളർ. ഈ കളേഴ്സ് എല്ലാത്തിലും നമുക്ക് അവൈലബിൾ ആട്ടോ. എല്ലാത്തിലും നമുക്ക് കളേഴ്സ് അവൈലബിൾ. സ്റ്റൈലിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ സൈസിൽ ഡിഫറെന്റ് ഉണ്ട്. അതായത് ഒരു സ്ക്വയർ ഫീറ്റ് തന്നെ കവറേജ് പറയുന്നുണ്ടെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഇതിന് വലുപ്പം കൂടുതൽ. പ്രീമിയം വലുപ്പം കൂടും. അതൊരു 1000 mode ഉപയോഗിക്കുന്ന സമയത്ത് ഈ രണ്ട് മെറ്റീരിയൽ ഒരു 1000 square feet ചെയ്യുമ്പോൾ ഇതൊരു 7 കുറച്ച് ഉപയോഗിച്ചാൽ മതി. ചെറിയൊരു സൈസിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതൊരു 7 കുറഞ്ഞ് ഉപയോഗിച്ചാൽ മതി. ഇത് 1000 തന്നെ ചെയ്യും. ക്വാളിറ്റി 1000 മനസ്സിലാവും നിങ്ങൾക്ക്. ഇനി ഇതിപ്പോ വേവ് ടൈപ്പ് നല്ല പറഞ്ഞു. വേറെ ഏതൊരു മോഡൽ കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതെ, ഇതിൽ തന്നെ പല കളേഴ്സും വരുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റ് അതൊന്ന് കാണാമോ? ഇതാ ഈ കാണുന്നത്. അതെ, ഇത് ഫ്ലാറ്റ് ടൈപ്പ് ഉണ്ടോ? അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത, ഇത് കുറച്ചുകൂടി കനം കൂടുതലുണ്ട്. ഇതൊരു പ്രീമിയം ടൈപ്പ് ടൈലാണ് വരുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടില് പുതിയതായിട്ട് ഒരു എമർജിംഗ് മാർക്കറ്റ് ഇതിനുണ്ട്. നല്ല ഫ്ലാറ്റ് വേവ് ടൈപ്പ് ഡിസൈൻ ഒന്ന് മാറ്റി പിടിക്കുക, ഒരു ഫ്ലാറ്റിലേക്ക് വരിക, ഒരു ടൈൽസ് ഇട്ട പോലെ ഒരു ഫീല് അങ്ങനെ വരുന്നത്. ഡിസൈൻ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള വ്യത്യാസം. പിന്നെ നിങ്ങൾ പിടിക്കുമ്പോൾ ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത് വലുപ്പം മറ്റതിനെ അപേക്ഷിച്ച് കുറവാണ്. പക്ഷെ ആ കണ്ടന്റ് അത് 2.8 kg തന്നെയാണ് ഇതിന്റെ വെയിറ്റ്. വലുപ്പം കുറവാണ്. വലുപ്പം കുറവായിട്ട് പോലും തിക്നെസ് കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ തിക്നെസ് കൂടി മറ്റേ നല്ല കട്ടിയാണ്. അതെ,
പിന്നെ പെയിന്റ് ക്വാളിറ്റി ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ പറഞ്ഞ പ്രീമിയത്തിന്റെ സെയിം പെയിന്റ് ക്വാളിറ്റി വരുന്നത് പ്രീമിയം മെറ്റീരിയൽ തന്നെയാണ് ഇത് വരുന്നത് ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ബ്രിഡ്ജസ് ഇങ്ങനെയാണ് വരുക നല്ല രീതിയിലുള്ള ഡിസൈൻ മാറ്റിയാൽ അത് നല്ല രീതിയിലൊരു ബലം ഉള്ളതിന്റെ ബ്രിഡ്ജസ് സ്ട്രെങ്ത് ഉണ്ട് അല്ലേ നമുക്ക് ഇപ്പോ നാല് കളേഴ്സ് അവൈലബിൾ ആണ് അതായത് ഇത് ഗ്രേ ബ്ലൂ എന്ന് പറയുന്ന കളേഴ്സ് പിന്നെ ഡാർക്ക് ഗ്രേ അതുപോലെ തന്നെ ആന്റി റെഡ് ടെറാക്കോട്ട ഈ നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഇതും നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ കേട്ടോ ഡിസൈൻ ഒന്ന് മാറ്റി പിടിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് രണ്ടും കാണ്ടുകൾക്ക് ഉണ്ടോ ഇതിന്റെ വ്യത്യാസം ഇത് നമുക്ക് വരുന്നത് 0.86 സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ കവറേജ് വരുന്നത് ഇത് നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് കവറേജ് വരും ഇത് ഒരു സ്ക്വയർ ഫീറ്റ് ഫുൾ ഇല്ല കവർ ചെയ്യില്ല ഇത് ഒരു സ്ക്വയർ ഫീറ്റിൽ എയർ ഉണ്ട് പക്ഷേ ഡിസ്പ്ലേ നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റ് എന്തായാലും കിട്ടും അതെ അതെ ഇത് പൊട്ടില്ല നിങ്ങൾ പറഞ്ഞു അല്ലേ അതെ പൊട്ടില്ല എന്നല്ല തേങ്ങ വീണാലൊക്കെ പൊട്ടും നമ്മൾ കേറിയാലോ മേലെ നിന്ന് വീണാ പൊട്ടും പക്ഷെ നമ്മൾ കേറിയിരുന്നാലൊന്നും പൊട്ടില്ല ഉറപ്പാണോ അതായത് 250 kg വരെ ഇതിന്റെ മേലെ നിർത്താൻ പറ്റും 250 kg വരെ 250 kg വരെ ഇതിന്റെ മേലെ ധൈര്യമായിട്ട് നമുക്ക് കേറിക്കാം ധൈര്യം വണ്ടി കേറി പൊട്ടോ വണ്ടി വണ്ടി കേറി വണ്ടി 250 kg ഉള്ളൂ ഓടി വിരിച്ച ഒരു വീടിന്റെ മുകളിലൂടെ കേറി നടക്കാം പണിക്കാർക്ക് കേറി നടക്കാം നമ്മള് സാധാരണ വേറെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ മേലക്ക് കയറേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ കേറി ഇറക്കാം എല്ലാ പ്രൊഡക്റ്റും ഇങ്ങനെ തന്നെയാണോ അതെ ഇതിപ്പോ പ്രീമിയം ക്വാളിറ്റി ആണ് ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസങ്ങൾ ഇത് ഏതായാലും പൊട്ടില്ല ഇത് 250 kg വരെ പോകും അതേപോലെ തന്നെ നമ്മുടെ ലെക്സ് ഉണ്ടല്ലോ അത് 200 kg വരെ കപ്പാസിറ്റി സെക്കൻഡ് ക്വാളിറ്റി 200 kg വരെ കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് പക്ഷേ പിന്നെ വരുന്ന നോൺ ബ്രാൻഡ് അതിന് നമ്മളൊന്നും പറയാൻ പറ്റില്ല കാരണം മിക്സ്ചർ മെറ്റീരിയൽ ക്ലേ അതിനുള്ള റേറ്റ് വല്ലതും ഉണ്ടോ അതിനുള്ള റേറ്റ് നമ്മൾ ചെയ്യാം ഇതിന്റെ ഫ്ലാറ്റും കണ്ട ഇതുപോലെ തന്നെയാണല്ലേ ഇതാ ഫ്ലാറ്റ് ഫ്ലാറ്റ് നമുക്ക് കേറിക്കാം അതെ അതെ ഫ്ലാറ്റ് അത് നമുക്ക് ചെക്ക് ചെയ്യാലോ ചെക്ക് ചെയ്യാം അപ്പോൾ ഇനി ഫ്ലാറ്റ് ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൽ നിങ്ങൾ കേറിക്കോളി കേട്ടോ എല്ലാം ഞാൻ തന്നെ കേറി അഡ്ജസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടല്ലോ ഒന്നും പറ്റിയിട്ടില്ല കേട്ടോ ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ ധൈര്യമായിട്ട് വാങ്ങട്ടോ പറയുന്നതാണ് ഇതിപ്പോ നമ്മള് നേരത്തെ കണ്ട പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന വേവ് ടൈപ്പില് ലൈറ്റ് ഗ്രേ കളർ ഫസ്റ്റ് കണ്ടത് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത് നേരത്തെ കണ്ട ഗ്ലോസി ആണ് ഇത് ഗ്ലോസിൽ ഇത് ഗ്ലോസി കളറിൽ മാറ്റണ്ടല്ലോ ഇത് ഗ്രേ ബ്ലൂ കളർ ഗ്രേ ബ്ലൂ ഗ്ലോസി ഓക്കെ ഇത് അതിന്റെ മൂലോഡ് എന്ന് പറയുന്ന റിഡ്ജസ് ഇതെങ്ങനെയാണ് റെഡ് ജസ്റ്റ് അതെ ഇത്ര ഇതൊരു ഒരു മീറ്ററിൽ നാല് ഇല്ല നമ്മുടെ ഈ വേവ് ടൈപ്പിന് വരുന്നത് ഇങ്ങനെയാ വരുന്നത് നമ്മുടെ ഫ്ലാറ്റ് ഉണ്ടല്ലോ ഫ്ലാറ്റിന് ഒരു കോൺ ടൈപ്പ് ആയിട്ടാ വരാ ഫ്ലാറ്റ് ടൈപ്പിന് കോൺ വരാ ഇതിന് റൗണ്ട് ആയിട്ടാണ് വരുന്നത് ഡാർക്ക് ഗ്രേ കളർ ഇവിടെ നല്ലൊരു ഇതാണ് കോഫി കളർ കോഫി കളർ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു അതെ 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 നേരത്തെ കണ്ട കോഫി കളേഴ്സ് പിന്നെ അങ്ങോട്ട് ഇത് നമ്മുടെ പ്രീമിയം ഫ്ലാറ്റ് നേരത്തെ കണ്ട അതേ മോഡൽ തന്നെയാണ് ഓക്കെ അപ്പൊ ഇവിടേക്ക് ധാരാളം സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്കുകളുണ്ട് എല്ലാ മെറ്റീരിയൽസ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ആന്റിക്രെഡ് കളറിൽ ആന്റിക്രെഡ് അല്ലേ നല്ല രസമുള്ള കളറാണല്ലോ അതെ ഇത് ഡ്യുവൽ കളറാണ് വരുന്നത് അതായത് ബ്ലാക്കില് റെഡ് ഡോട്ട്സ് ആയിട്ട് വരുന്ന കളർ റെഡ് ഡോട്ട് എന്ന് പറയും നമ്മൾ ആന്റിക്രെഡ് എന്ന് പറയും റെഡ് ആൻഡ് ബ്ലാക്ക് നേരത്തെ കണ്ട റെഡ് ആൻഡ് ബ്ലാക്കിന്റെ ഒരുപാട് സ്റ്റോക്ക് ഇവിടെ ഉണ്ട് അതെ അതെ റെഡ് ആൻഡ് ബ്ലാക്ക് അതിന്റെ റിഡ്ജസ് ഒക്കെയാണ് വരുന്നത് ഇതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഫ്ലാറ്റിന്റെ ഈ കാണുന്ന മോഡൽ ഉണ്ടല്ലോ ഇത് നമ്മൾ വെയിലത്ത് വെച്ച് എന്തിനാന്ന് ചോദിച്ചാൽ ഇത് അല്പം കൂടി ഗ്ലോസി ടൈപ്പാണ് ഇതിന്റെ പേര് ഗാലക്സി എന്നാണ് ഗാലക്സി എന്നുള്ള ഈ മോഡലാണ് ഈ കാണുന്നത് ഡിസൈൻ നമ്മളെ പഴയ ഒരു മോഡൽ തന്നെയാണ് അല്ലേ അതായത് ഒരു ട്രയാംഗിൾ ടൈപ്പ് ബ്രാൻഡിംഗ് ഉണ്ടാവും റെയിൻ കട്ടേഴ്സ് ഇത് വരുന്ന മെറ്റീരിയൽ UPVC ഉണ്ട് അലുമിനിയം അലുമിനിയം ബെൻഡ് ചെയ്തിട്ട് ചെയ്യുന്നത് UPVC ഇങ്ങനെ പേൾ വൈറ്റ് കളറിൽ വരുന്നത് അതെ ഇതൊരു ഇന്നർ ക്ലാമ്പ് മെറ്റീരിയൽ ആണ് ഇതിന് ഇന്നർ ക്ലാമ്പ് ഇവിടെയാണ് ക്ലാമ്പ് ഉള്ളിലാണ് ക്ലാമ്പ് ഇടുക അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ക്ലാമ്പൊന്നും കാണില്ല പുറത്തേക്ക് ഇത് മാത്രമേ കാണുള്ളൂ പിന്നെ നീറ്റ്നെസ് ഉണ്ടാവും കാണാൻ ഒരു സൈഡിന് 90 degree ആണ് അതുകൊണ്ട് ചുമരിലേക്ക് നമ്മുടെ വാർപ്പിലേക്ക് ജോയിൻ ചെയ്ത് കറക്റ്റ് ജോയിൻ ചെയ്ത് നിൽക്കാൻ പറ്റും ഒരു ബോർഡർ വരുന്ന രീതിയിലേ കാണുള്ളൂ ഇപ്പൊ നമ്മൾ റൂഫ് ടൈൽ ചെയ്യുന്ന സമയത്ത് ഇത് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ബുക്ക് ഒരു പുസ്തകത്തിൽ എഴുതുമ്പോൾ മാർജിൻ വരച്ച പോലെ നല്ല നീറ്റ് ഫിനിഷിംഗ് ഉണ്ട് മാത്രമല്ല പെയിന്റിങ്ങിനും ഒരു അതെ അതെ എല്ലാത്തിനും പ്രൊട്ടക്ഷൻ ആണ് വെള്ളം അടിയിലേക്ക് വെള്ളം ഒലിച്ചിട്ടുണ്ടാവുന്ന പ്രോബ്ലംസ് ഉണ്ട് അത് അതിന് കൊടുക്കാല ഹാർവെസ്റ്റിംഗ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യാനുള്ള പൈപ്പ് നമ്മൾ നേരത്തെ പോയത് കാക്കഞ്ചേരി മെയിൻ ഗോഡൗണിലാണ് ഇത് നമ്മുടെ മഞ്ചേരി
മഞ്ചേരിയിലെ ഗോഡൗൺ. ആ മഞ്ചേരിയിലെ ഗോഡൗൺ ആണ് എൻജി റൂഫിംഗിന്റെ. അപ്പൊ ഇവിടെ കോൺടാക്ട് ചെയ്താലും മതി അല്ലേ? അപ്പൊ ആളുകൾക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ഇപ്പൊ ഇത് ഫിക്സ് ചെയ്യണം തോന്നുന്നു. അപ്പൊ ആരെ കോൺടാക്ട് ചെയ്യണം? അതിന്റെ നമ്പർ കൊടുക്കാം. നിങ്ങൾ നല്ല പ്രീമിയം ക്വാളിറ്റി റൂഫിംഗ് ടൈൽസുകൾ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഫ്ലാറ്റ് സീരീസ് നമ്മള് വേവ് ടൈപ്പ്. ഇത് കാണുമ്പോ ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, സാധാരണക്കാരനുണ്ടാവുന്ന ഒരു സംശയം, അതായത് നമ്മള് സാധാരണ പണ്ട് മുതലേ ചെയ്തു വരുന്നതാണ് നാടൻ ഓടുകൾ. ഇപ്പൊ ആളുകൾ നാടൻ ഓടുകൾ വാങ്ങിട്ട് പെയിന്റ് അടിച്ചൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ ഈ നാടൻ ഓടുകൾക്ക് പകരമായിട്ട് എന്ത് പ്രത്യേകതയാണ് ഇപ്പൊ നിങ്ങളുടെ ഈ റൂഫ് ടൈലിനുള്ളത്? പറഞ്ഞത് നല്ലൊരു പോയിന്റാ. ഇപ്പോ നമ്മുടെ കേരളത്തില് പണ്ട് മുതലേ ഉപയോഗിച്ചുകൊണ്ട് വരുന്നതാണ് നമ്മുടെ സാധാ നാടൻ ഓടുകൾ. നമ്മുടെ ഫറൂഖ് ഓട്, വളപട്ടണം ഓട്, മംഗലാപുരം ഓട് എന്നൊക്കെ പറയുന്ന നമ്മുടെ സാധാരണ നാടൻ ഓടുകൾ. അത് നമ്മൾ വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് അതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്കറിയാം. വീടിന് ഏറ്റവും കൂടുതൽ തണുപ്പുണ്ടാകുന്ന ഒരു മെറ്റീരിയലാണ് ഓട് അല്ലേ? പക്ഷേ നമ്മൾ വീടിന് ഇപ്പോഴത്തെ പുതിയ വീടുകൾക്ക് നമ്മളത് പെയിൻ്റ് അടിക്കും. പെയിൻ്റ് അടിച്ചൊരു ഭംഗിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുക. പക്ഷേ വിത്തിൻ രണ്ട് വർഷത്തിൻ്റെ ഉള്ളിൽ ആ പെയിന്റ് എല്ലാം പോയി അത് പിന്നെ ഒന്നും കൂടി വാഷ് ചെയ്യണം. അത് ഫംഗസ് ഉണ്ടാവും, അത് വാഷ് ചെയ്യണം. അത് വാഷ് ചെയ്തിട്ട് വീണ്ടും പെയിന്റ് അടിക്കണം. ആ പ്രശ്നമാണ് ഇതിലും. അവിടെയാണ് നമുക്ക് ഇതിന്റെ ബെനിഫിറ്റ് വരുന്നത്. അത് മറ്റത് ഇങ്ങനെ രണ്ടു വർഷം കൂടുമ്പോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നമ്മള് 10 വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കും. 10 വർഷത്തെ ക്രാക്കിനും കളറിനും 10 വർഷത്തെ ഗ്യാരണ്ടിയാണ് നമ്മൾ മെറ്റീരിയൽ കൊടുക്കുന്നത്. അത് നമ്മള് ഗ്യാരണ്ടി കാർഡ് ആയിട്ടാണ് നമ്മള് കൊടുക്കുന്നത്. 10 വർഷത്തെ ഗ്യാരണ്ടി കൊടുക്കും. പെയിന്റിനുണ്ട്, പെയിന്റ് പോയത് ഫെയ്ഡ് ആകുക, അതേപോലെ ക്രാക്ക് ഇഷ്യൂസ് വരിക, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കും. നമ്മുടെ വർക്കേഴ്സ്, നമുക്ക് കമ്പനി വീഡിയോ കണ്ടു ഒരാൾ വരികയാണ് അടുത്ത് വരികയാണെങ്കിൽ പിന്നെ ഇതിന്റെ ലാബേഴ്സ് അവര് സെറ്റ് ചെയ്യണോ അതോ നിങ്ങൾ കൊടുക്കും? നമ്മളെടുത്ത് നമ്മുടെ കമ്പനി പ്രൊഫഷണൽ ലാബേഴ്സ് ഉണ്ട്, കമ്പനി സ്റ്റാഫുകൾ ഉണ്ട്. നമ്മുടെ കമ്പനി സ്റ്റാഫുകൾ നല്ല രീതിയിൽ ചെയ്തുതരും, കാരണം ഇത് അത്യാവശ്യം റൈറ്റ് ഉള്ള സാധനമാണ്. അപ്പൊ നമ്മുടെ നാട്ടിലെ അറിയാത്ത പണിക്കാരെ വിളിച്ച് ചെയ്യിക്കണേലാണ് നല്ലത്. കറക്റ്റ് നല്ലൊരു പോയി. കാരണം നമ്മള് ഒരു പ്രീമിയം മെറ്റീരിയലാണ് ചെയ്യുന്നത്. ഈ പ്രീമിയം മെറ്റീരിയൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതില് പണിയെടുക്കാൻ അറിയുന്നതും പണിയെടുക്കുമ്പോൾ അതിന് വൃത്തി ഉണ്ടാവുക, ഒരു പെർഫെക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, നമുക്ക് കമ്പനി നമ്മുടെ കമ്പനി വർക്കേഴ്സ് ഉണ്ട്, അവര് വന്ന് അത് ചെയ്യേണ്ട രീതിയിൽ. ഇതിപ്പോ ഇത് ചെയ്യണ ഇതിപ്പോ രണ്ട് ഹോൾസ് ആണ് വരിക. ഇതിൽ 1.5 ഇഞ്ചിന്റെ ആണിട്ടിട്ടാണ് ഇത് ചെയ്യുക. ആണിട്ടിട്ട് അതുപോലെ തന്നെ സിലിക്കൺ യൂസ് ചെയ്തിട്ടാണ് ഒട്ടിക്കുക. സിമെന്റിലൊന്നും വരുന്നില്ല. നമ്മള് ഈ മൂല വരുമല്ലോ, മൂല നമ്മള് റിഡ്ജ് പോർഷൻ, ഈ റിഡ്ജ് പോർഷനിലൊക്കെ നമ്മള് PVCയുടെ ഹാഫ് പാത്തി ഉണ്ട്, 6 ഇഞ്ചിന്റെ. അത് കമഴ്ത്തി ഇട്ടിട്ട് അതിലേക്ക് ഹോൾസ് ഇട്ടിട്ടാണ് ഈ റിഡ്ജ് ഇടുക. സാധാ ഓടുകളൊക്കെ നമ്മൾ സിമെന്റിൽ വെച്ചിട്ട് അങ്ങനെയല്ല, അതിലേക്ക് ഹോൾ എടുത്തിട്ട് ഈ ആണി ഇട്ടിട്ട് കോപ്പർ വയർ ഉണ്ടാവും. ആണി അതുപോലെ തന്നെ ഇതിന്റെ 1.5 ഇഞ്ചിന്റെ ഒരു ആണി, അതുപോലെ തന്നെ ഇതൊട്ടിക്കാനുള്ള സിലിക്കണ്, പിന്നെ ഈ പാത്തി ഉണ്ട് റിഡ്ജ് വെക്കാനുള്ള, അത് പിന്നെ കോപ്പർ വയർ ഉണ്ട് കെട്ടാനുള്ള. ഇതൊക്കെ പുറത്തുനിന്ന് സാധാരണ നമ്മൾ ഹാർഡ്വെയർസ്ന്ന് വാങ്ങുന്നത്. കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോ സാധാരണ നേരത്തെ പറഞ്ഞ നാടൻ ഓടുകൾ അതുപോലെ തന്നെ ഈ സെറാമിക് ടൈലുകൾ ഇത് രണ്ടും ചെയ്യുമ്പോൾ കോസ്റ്റ് കൂടാനാണോ കുറയാനാണോ സാധ്യത? നാടനോട് വെച്ചാണോ കമ്പയർ ചെയ്യുന്നത്? നാടനോട് വെച്ച് വെക്കുമ്പോൾ ഒബ്വിയസ്ലി ഇതിന് വില കൂടും. നാടൻ ഓടിന് എത്ര രൂപ വരുന്നുണ്ട്? നമ്മുടെ മാർക്കറ്റിൽ ഒരു 12 രൂപ 20 രൂപന്റെ ഉള്ളിൽ ഒരു നാടനോട് കിട്ടും. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതിപ്പോ നമ്മളൊരു കസ്റ്റമർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് അവിടെ പോയി അവിടെ ഡീറ്റെയിൽസ് എടുത്ത് ശേഷം നമ്മൾ റേറ്റ് മെഷർമെന്റ് ഒക്കെ എടുത്ത് അവിടുത്തെ ആവശ്യങ്ങൾ, പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മള് സൈറ്റിൽ എത്തിച്ചു കൊടുക്കുക ചെയ്യാം. ഫ്രീ ഡെലിവറി ഫ്രീ ആയിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ സർവീസ്, ഓൾ ഇന്ത്യ നമ്മള് സൈറ്റിൽ എത്തിച്ചു കൊടുക്കും. അത് നമ്മുടെ വണ്ടി കണ്ടിട്ടുണ്ടാവും, നമ്മുടെ വണ്ടി കേറുന്ന സൈറ്റ് ആയാൽ മതി, നമ്മൾ അവിടേക്ക് മെറ്റീരിയൽ എത്തിച്ചു കൊടുക്കും. അവിടുത്തെ അൺലോഡിംഗ് കസ്റ്റമർ നോക്കണം, എല്ലാ ഏരിയയിലും നമുക്ക് അൺലോഡിംഗ് നോക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട്, അൺലോഡിംഗ് നമ്മൾ ചെയ്യുന്നതല്ല, വണ്ടി അങ്ങോട്ടേക്ക് എത്തും. അപ്പോൾ സാധന സൈറ്റിൽ ബെസ്റ്റ് റേറ്റ് നമ്മൾ കസ്റ്റമർക്ക് അപ്പൊ തന്നെ കോട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. മഞ്ചേരി നമ്മുടെ ഷോറൂം വരുന്നത് കോഴിക്കോട് റോഡിന് പട്രവളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരെ ഇവിടെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് എന്ത് ചെയ്യും അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. മെഷർമെൻ്റ് എടുത്തിട്ട് എത്രയാണ് അതിന് ഏകദേശം റേറ്റ് ആവുന്നുള്ളതൊക്കെ
നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് തരും. ഇനി മാത്രമല്ല, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടണമെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മഞ്ചേരി പട്രകുളല്ലേ, പട്രകുളത്തിലുള്ള ഇവിടെ ധാരാളം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്, നമ്മൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇഷ്ടപ്പെട്ട മോഡൽ, ഏത് മോഡലാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കളറ് അതുപോലെ മോഡൽ ഡിസൈനൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് നിങ്ങളെ വീടിനെ മനോഹരമാക്കാൻ ഉപയോഗിക്കാം. അപ്പം വീണ്ടും നല്ലൊരു അറിവുമായി അടുത്ത വീഡിയോ നമുക്ക് കാണാം. അതുവരെ ബൈ ബൈ.